ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇസ്രായേൽ തേടിക്കൊണ്ടിരുന്ന, മൊസാദ് തേടിക്കൊണ്ടിരുന്ന ബെഞ്ചമിൻ നെതന്യാഹു പാർലമെന്റിൽ പരസ്യമായി പറഞ്ഞ ഹമാസിന്റെ തലവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഹമാസിന്റെ നേതാവ് ഇസ്മയിൽ ഹനിയെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഇറാനിൽ കടന്നു കയറി ടെഹ്റാനിൽ സ്വന്തം വസതിയിൽ അതിദാരുണമായ രീതിയിൽ വസതി തകർത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇത് ഇറാന്റെ ഇസ്ലാമിക് റെസൊല്യൂഷൻ ഗാർഡും സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് ആർ ജി സിയുടെ വെബ്സൈറ്റ് ആയിരുന്നു. ഇപ്പോൾ വാർത്തയ്ക്ക് സ്ഥിരീകരണമായിരിക്കുന്നു. ഇസ്രായേൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. നമുക്കറിയാം, ഈ ഹമാസിന്റെ ഈ തലവൻ ഈ ഹനിയയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു ഇസ്രായേൽ ഇത്രയും നാൾ തെരച്ചിൽ നടത്തിയിരുന്നത്. ഈ ഹനിയെ കിട്ടുക എങ്കിൽ ഈ യുദ്ധം തന്നെ അവസാനിപ്പിക്കാമെന്ന് ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ സമ്മതിക്കുക പോലും ചെയ്തിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹനിയ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മാസ്റ്റർ ബ്രെയിൻ, ഇല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന നേതാവ്, ഈ ഹമാസിന്റെ തലവൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഹനിയ, ഹനിയ്ക്ക് വേണ്ടിയിട്ട് മൊസാദ് ലോകമെമ്പാടും തിരയുന്ന ഒരു വേളയിലാണ് ഇപ്പോൾ ഈ അതിദാരുണമായി ഇറാനിൽ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം തുടങ്ങുന്ന വേളയിൽ സ്വന്തം പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു പറഞ്ഞത് അവൻ എവിടെ പോയി ഒളിച്ചാലും അവനെ കൊന്ന് കാലപുരി കയച്ചിരിക്കുമെന്ന്. ഏതായാലും വാക്ക് ഇസ്രായേൽ പാലിച്ചിരിക്കുന്നു. ഒരുപക്ഷെ യുദ്ധം അവസാനിക്കാൻ ഇതൊരു കാരണമായ ഇസ്രായേൽ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ഈ നേതാവിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ തങ്ങൾ വെടിനിർത്തൽ തയ്യാറാണെന്ന്. ഏതായാലും ഇറാനും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റിനെ കണ്ടതിന് ശേഷം മടങ്ങി വീട്ടിലെത്തിയ ഉടൻ തന്നെയാണ് ഹനിയ അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച്, ഇസ്രായേൽ ജനത്തിനെ സംബന്ധിച്ച്, ഒപ്പം ഭീകരവാദത്തിനെതിരെ പൊരുതുന്നവർക്ക് സംബന്ധിച്ച് ഒരു വലിയ സന്തോഷ വാർത്തയാണ്. ഇസ്രായേലിൻ്റെ വിജയഗാഥകളുടെ കൂട്ടത്തിൽ അവർക്കെന്നും ഓർക്കാൻ പറ്റുന്ന ഒരു വലിയ വിജയം കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.